ഹലോ ഗൈസ്, പുതിയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വീണ്ടും ഒരു കാറിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിന്ന് പഴയ കാറിൻ്റെ വീഡിയോ അല്ല, ഒരു പുതിയ കാറിൻ്റെ വീഡിയോ ആണ്. ഈ പുതിയ കാറിൻ്റെ വീഡിയോയിൽ പ്രത്യേകതയുണ്ട്. നമ്മളിന്ന് ഒരു സിംഗിൾ കാറിൻ്റെ വീഡിയോ അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് കാറിൻ്റെ വീഡിയോ ആണ് എടുക്കുന്നത്. നമ്മളിന്നുള്ളത് മുത്തൂറ്റ് ടാറ്റയുടെ ഷോറൂമിലാണ്. ടാറ്റയുടെ വണ്ടികളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മളിന്ന് ഇവിടെ ഉള്ള എല്ലാ വണ്ടികളുടെയും ഡീറ്റെയിൽസ് പറയാൻ പോവുകയാണ്. സാധാരണ നമ്മൾ ചെയ്യുന്നത് പുതിയ വണ്ടികളുടെ വീഡിയോ ചെയ്യുമ്പോൾ ഒരു സിംഗിൾ വണ്ടി എടുത്തിട്ട് അതിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതിന്ന് നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ എല്ലാ വണ്ടികളും, അത് കുറേ പേര് പറഞ്ഞതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. എല്ലാ വണ്ടികളുടെ ഡീറ്റെയിൽസ് നമ്മൾ നല്ല ക്ലിയറായിട്ട് പറയാൻ പോവാണ്. നമ്മുടെ കൂടെ ഇന്നുള്ളത് ശ്രീജിഷ്. പിറയെ പേരിടക്കിടക്ക് മാറി പോകുന്നത് ശ്രീജിഷ് ആണ്. ശ്രീജിഷ് നമുക്ക് എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് പറഞ്ഞുതരും. അപ്പം നമ്മൾ ആദ്യം നമ്മൾ നെക്സോൺ അല്ലേ നോക്കാൻ പോകാൻ. നല്ല മൂവ്മെന്റ് ആണല്ലേ, നമുക്ക് അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഉള്ള ഒരു വേരിയന്റ് ആണ്. നമുക്കൊരു ഫേസ് ലിഫ്റ്റ് മോഡലാണ് ഇപ്പം ബി എസ് സിക്സിൽ വന്നേക്കുന്നത്. ലാൻഡ് റോവർ ഇവോക്കിന്റെ ഇൻസ്പയർഡ് ഡിസൈൻ ആണ്. പിന്നെ നമുക്ക് നാഷണൽ ഗ്ലോബൽ എൻകാപ് ടെസ്റ്റിൽ 5-star റേറ്റിംഗ് കിട്ടിയ ഒരു വണ്ടിയാണ്. ഇന്ത്യയിലെ ഫസ്റ്റ് കിട്ടിയാണ്. അതെ അതെ, ഇല്ല നമുക്ക് എവിടെ വേണമെങ്കിലും ഒരു ഹിൽ സ്റ്റേഷനിൽ പോകണമെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം. 4 meter വരുന്നുണ്ട്. 1800 പിന്നെ 1.6 വരും. പെട്രോളും ഡീസലും രണ്ടും വന്നിട്ടുണ്ടോ അതോ പെട്രോൾ മാത്രമേ? നമുക്ക് 1.2 liter റിവട്രോൺ എഞ്ചിനിലാണ് വരുന്നത്. റിവട്രോൺ എഞ്ചിനാണ് പെട്രോൾ വരുന്നത്. അത് 3-cylinder engine ആണ് വരുന്നത്. ഡീസൽ വരുമ്പോൾ 1.5 liter എഞ്ചിനാണ് വരുന്നത്. റിവട്രോക്ക് എഞ്ചിനാണ് അതെ അതെ. അത് വരുമ്പോൾ 4-cylinder ടർബോ എഞ്ചിനല്ലേ? ടർബോ ആണ്, ടർബോ ചാർജ് ഡീസലില് വരുന്നത്. 110 PS പവർ പ്രൊഡ്യൂസ് വരും. അത് 4000 RPM. അത് 260 NM ടോർക്ക് ആണ് വരുന്നത്. നമുക്ക് മൊത്തത്തിൽ 5 വേരിയൻസ് ആണ് നെക്സോൺ അവൈലബിൾ ആയിട്ടുള്ളത്. XE, XM, XZ, XZ+, XZ+ ഓപ്ഷൻ, അങ്ങനെ മൊത്തം 5 വേരിയൻസിലാണ് നമുക്ക് നെക്സോൺ അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ട് വേരിയൻസിലും നമുക്ക് ഡ്യുവൽ ടോൺ അവൈലബിൾ ആണ്. XZ+ XZ+ ഓപ്ഷനിലും ഡ്യുവൽ ടോൺ അവൈലബിൾ ആണ്. ഈ വണ്ടിയിൽ നമുക്ക് ഇപ്പൊ കിടക്കുന്ന ടോപ്പ് എൻഡ് ആണ് കിടക്കുന്നത്. XZ+ ഡ്യുവൽ ടോൺ ടോപ്പ് എൻഡ് ആണ് കിടക്കുന്നത്. മേളില് വൈറ്റ് കളർ ഷെയ്ഡ് വരും. അപ്പോൾ ഇതിന് സൺറൂഫൊക്കെ വരുന്നുണ്ടല്ലോ. ഇതിന് സൺറൂഫ് വരുന്നുണ്ട്. ഇതിന് എന്തൊക്കെ ഫീച്ചേഴ്സാണ് ബേസിക് ആയിട്ട് വരുന്നത്? നമുക്ക് ബേസ് മോഡൽ തൊട്ട് തന്നെ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓക്കെ, അത് സ്റ്റാൻഡേർഡ് ആക്കിയുണ്ട്. സ്റ്റാൻഡേർഡ് ആക്കിയുണ്ട്, എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്നുണ്ട്. ബേസിക് ആയിട്ട് ABS, നമുക്ക് എയർബാഗ്സ്, ഡ്യുവൽ എയർബാഗ്സ്, ABS, EBD, കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾ, CSE എന്ന് പറയാം. ബേസ് മോഡൽ തൊട്ട് വരുന്നുണ്ട്. പിന്നെ പ്രൊജക്ടർ ഹെഡ് ലാംപ്സും ബേസ് മോഡൽ വരും. പിന്നെ DRLസും കൊടുക്കും. നമുക്ക് പ്രൊജക്ടഡ് ഹെഡ് ലാംപ്സ് വിത്ത് കോർണറിംഗ് അസിസ്റ്റ് ആണ് വരുന്നത്. ഡ്യുവൽ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നല്ലേ? അതെ അതെ, ഇതിലെ DRLസിനകത്ത് തന്നെ നമുക്ക് ഡ്യുവൽ ഫംഗ്ഷൻ ആണ് വരുന്നത്. DRL ആയിട്ടും വർക്ക് ചെയ്യും. ഇപ്പം ഈ ഒരു ട്രൈആറോ ഡിസൈൻ, അതിപ്പോ പുതിയതായിട്ട് കൊണ്ടുവന്നതാണ്. ഇത് നമ്മുടെ പഴയ മോഡൽ. ഹണികോം ആയിരുന്നു. പിന്നെ എന്താ ഈ ലാൻഡ് റോവർ ഇവോക്കിന്റെ ഇൻസ്പയർഡ് ഡിസൈൻ. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോ ഇവോക്കിന്റെ ഒരു ഫീൽ കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു ആരോ വന്നേക്കുന്നത്. ഓക്കെ ഓക്കെ, സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ നമുക്ക് 209 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. പിന്നെ ടോപ്പ് എൻഡ് വരുമ്പോൾ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വിത്ത് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഇത് ടോപ്പ് എൻഡിൽ മാത്രമേ വരുന്നുള്ളൂ. ഓക്കേ ഓക്കേ, ഇൻഡിക്കേറ്റേഴ്സ് ബേസ് മോഡലിൽ വരുന്നുള്ളൂ. ഈ പിയാനോ ഫിനിഷ് വരുന്നത് ടോപ്പ് എൻഡ് മാത്രമേ ഉള്ളൂ. പിയാനോ ബ്ലാക്ക് കളർ വരുന്നു അല്ലേ? അതെ. പിന്നെ നോർമലി ബോഡി കളർ തന്നെയാണ്. ബോഡി കളർ തന്നെയാണ് വരുന്നത്. ഓക്കേ. പിന്നെ വീൽസും കാര്യങ്ങളും, സൈസ് 16-inch അലോയ് വീൽസ് ആണ് വരുന്നത്. കോമൺലി എല്ലാത്തിലും പോകാൻ അല്ല, നമുക്ക് രണ്ട് വേരിയൻസിലെ അലോയ് വീൽസ് അവൈലബിൾ ആണ്. XZ+ XZ+ ഓപ്ഷനിലും അലോയ് വീൽസ് അവൈലബിൾ ആണ്. അതിൽ ടയർ സൈസ് വേരിയേഷൻ ഉണ്ട് അല്ലേ? അതെ, സൈഡ് ക്ലാഡിംഗ് വരുന്നുണ്ട്. പിന്നെ ബോഡി കളർ തന്നെയാണ് ഹാൻഡിൽ വരുന്നത്. പിന്നെ ഒരു റൂഫ് റെയിൽ വരുന്നുണ്ട് അല്ലേ?
ട്രൈ ആരോ ടെയിൽ ലാം എൽ ഇ ഡി ടെയിൽ ലാംസ് ആണ് വന്നിരിക്കുന്നത്. എൽ ഇ ഡി ആണ് വരുന്നത് അല്ലേ? അതെ, എൽ ഇ ഡി ട്രൈ ആരോ. പിന്നെ ഇതൊരു എക്സ് ഫാക്ടർ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഡിസൈൻ ആണ്. നമ്മുടെ ആ ഒരു ടോപ്പ് കളർ തന്നെ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു. അതെ അതെ, ആ ഡ്യുവൽ ടോണിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. ഇതൊരു പിയാനോ ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ ആണ്. പിന്നെ ഒരു റിവേഴ്സ് ക്യാമറ അതിന്റെ ഇടയ്ക്കായിട്ട് വലുതായിട്ട് കാണാൻ പറ്റത്തില്ല. പിന്നെ ബാക്ക് വൈപ്പർ വരുന്നുണ്ട്, ഡീഫോഗർ വരുന്നുണ്ട്. പിന്നെ നല്ല സ്പോർട്ടി പിന്നെ പ്രീമിയം കാർസിന്റെ ഒരു സെഗ്മെന്റ്, ഇപ്പോ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽസ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, ക്രൂസ് കൺട്രോൾസ് വരുന്നുണ്ട്, പിന്നെ വോയിസ് കമാൻഡ്സ് വരുന്നുണ്ട്, ബ്ലൂടൂത്ത് പെയറിംഗ് വരുന്നുണ്ട്. അത്യാവശ്യം കണക്ടഡ് കാർ എന്ന് പറയാനുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഐ ആർ ഇ ആപ്പ് എന്ന് പറഞ്ഞ പുതിയൊരു ആപ്പ് ടാറ്റ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു. മൊബൈൽ വഴി നമുക്ക് കാറിനെ കൺട്രോൾ ചെയ്യാനുള്ള എന്തൊക്കെ കാര്യങ്ങൾ പറ്റും. അതുവഴി നമുക്ക് വണ്ടി ഇപ്പം ലൊക്കേഷൻ ട്രേസ് ചെയ്യാം, പിന്നെ മാപ്സ് ഇക്കോണമി അങ്ങനെ ഭാരതീയ ആൾറെഡി ഉണ്ട്. സുസുക്കി കണക്ടർ എന്ന് പറഞ്ഞ പേരിൽ അവർക്കും ഉണ്ട്. ഡാഷ്ബോർഡ് കാര്യങ്ങൾ നല്ല അടിപൊളി ഡാഷ്ബോർഡ്. ഒരു ട്രൈ ആരോ നമ്മൾ പുറത്ത് കണ്ട ഒരു പാറ്റേണും അകത്തും ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് നല്ലൊരു സ്മൂത്ത് ടച്ച് ആണ് കേട്ടോ. നമ്മൾ നോർമൽ ഒരു ഡാഷ് തൊടുന്നല്ല, ഒരു പ്രീമിയം വണ്ടിയുടെ ഡാഷ് പോലത്തെ ഒരു ഫീൽ ആണ് തൊടുമ്പം. ഇവിടെ ഇച്ചിരി ഒരു ചെറിയൊരു റഫ് ലുക്ക് ആണ് വരുന്നത്. പിന്നെ 7-inch ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്. പിന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ഈ കൺട്രോൾസ് എന്താണ് വരുന്നത്? ഇത് മാനുവൽ ആയിട്ട് മ്യൂസിഷ്യൻ കൺട്രോൾ ചെയ്യും. ടച്ച് ഓക്കെ നമുക്ക് ടച്ച് വേണ്ടാത്ത സമയത്ത് മാനുവൽ ആയിട്ട് കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോൾസ് ആണ് അല്ലേ. പിന്നെ ഓട്ടോ എ സി ആണ് വരുന്നത്. അതിന്റെ കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു പാനലാണ്. പിന്നെ ഇത് ഓട്ടോ വേരിയന്റ് ആണല്ലേ. ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. അവൈലബിൾ ആണല്ലേ. അപ്പൊ പിന്നെ ഇത് നമ്മുടെ ഡ്രൈവ് മോഡ്സ് ആണല്ലേ. യുണീക് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ്. ഓക്കെ, ഡ്രൈവ് മോഡ്സ്, 3 ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. ഇക്കോ, സിറ്റി, സ്പോർട്സ് എന്ന് പറഞ്ഞ 3 ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. നോർമലി പ്രീമിയം കാറിൽ കാണാറുണ്ട്, ബി എം എല്ലും അങ്ങനെയുള്ള വണ്ടികളൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് ഡ്രൈവ് കൂടുതൽ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നേക്കാണ്. സ്പോർട്സ് മോഡലാണ് വണ്ടിയുടെ മാക്സിമം പവർ വരുന്നത്. അതായത് ഇപ്പം പെട്രോൾ വേരിയന്റിൽ ഒരു 120 BHP പോകണമെങ്കിൽ സ്പോർട്സിലോട്ട് പോകേണ്ടി വരും. നമുക്ക് പവർ കിട്ടണമെങ്കിൽ സ്പോർട്സ് മോഡിൽ തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യേണ്ടി വരും. നോർമലി നമുക്ക് വണ്ടി ഡിഫോൾട്ട് ആയിട്ട് വരുന്നത് സിറ്റി മോഡാണ്, ഇക്കോണമിക്ക് വേണ്ടിട്ടാണ്. പിന്നെ ട്രാഫിക്കിലൊക്കെ വളരെ യൂസ്ഫുൾ ആണ് ഇക്കോ മോഡ്. ഇക്കോണമി മോഡ് ഓക്കെ. ആണ് വരുന്നത്. ഇതാണ് അതിന്റെ കീ വരുന്നത്. കീലെസ് എൻട്രി ആണ്. നമുക്ക് ഏതൊക്കെ വേരിയന്റിലാണ് വരുന്നത്? ടോപ്പ് എൻഡിൽ മാത്രം പ്ലസിലും എക്സിസഡ് പ്ലസ് ഓപ്ഷനിലും പുഷ്ടാട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് ഒരു ഈ ഒരു സെൻട്രൽ കൺസോളിലൊരു ടാമ്പ്, നമുക്കൊരു ഇവിടെ ഒരു ഇതുണ്ടല്ലേ, നല്ല ഒരു ഡോർ എന്ന് പറയും. അതിനകത്തും സ്റ്റോറേജ് കമ്പാർട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഇത് എനിക്ക് തോന്നുന്നു വോൾവോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഒരു സെയിം പാറ്റേണിൽ കണ്ടിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് ഇത് നമ്മള് പറഞ്ഞില്ല, സൺപ്രൂഫ് വരുന്നുണ്ട്. വണ്ടികൾക്ക് പൊതുവെ സൺപ്രൂഫ് ഇല്ലായിരുന്നു, ഇപ്പോഴാണ് ES6 വന്നവരാണ് ഇത് കൊണ്ടുവന്നത്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു സൺറൂഫ്, ശരി ഒതുക്കി വെച്ചേക്കുന്നൊരു സൺറൂഫാണ് കേട്ടോ. പിന്നെ അതിപ്പോ ഇത് ഫാബ്രിക് സീറ്റ് ആണ്, എല്ലാത്തിലും ഫാബ്രിക് ആണ് വരുന്നത് അല്ലേ. ഓക്കെ, അത് സാധാരണ ടോപ്പറ്റിൽ ലെതറിലോട്ട് പോകാറുണ്ട്, ഇത് ഫാബ്രിക് ആണ് മൊത്തത്തിൽ വരുന്നത് അല്ലേ. ഇത്രയൊക്കെ ഉള്ളു വണ്ടിയുടെ ബേസ് ഫീച്ചേഴ്സും കാര്യങ്ങളും പറയാനായിട്ട് അല്ലേ. നമ്മളൊരു ബുക്കിംഗ് മിനിമം ഒരു ബുക്കിംഗ് പ്രൈസ് എത്ര വരുന്നത്? അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. നമ്മളൊരു റഫായിട്ടാണ് പറഞ്ഞോ, ഒരു ഫുൾ റെഫറൻസ് അല്ല ആക്ച്വലി. കാരണം നമ്മൾ ഒരുപാട് വീഡിയോ നിലവിലുണ്ട്. പിന്നെ ഒരു BX6 വന്നപ്പോഴുള്ള ഒരു അപ്ഡേഷനും, പിന്നെ നമ്മൾ ഈ ലോക്ക്ഡൗൺ പ്രമാണിച്ച് ചെയ്യുന്നൊരു വീഡിയോ കൂടിയാണ്. അതുകൊണ്ടാണ് ഈ മൊത്തത്തിലുള്ളൊരു വീഡിയോ ചെയ്തത്. ഒരു ഇൻഡിവിജ്വൽ വണ്ടിയാകുമ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും പറയാം. പക്ഷേ ഇത് നമ്മളൊരു മൊത്തത്തിൽ ചെയ്തതോട്ടാണ് ഒരു റഫായിട്ട് ജനറലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നത്. നമുക്കിനി അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത് നമ്മള് ടിഗോറും ടിയാഗയാണ്. ഇത് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ. എല്ലാ മോഡലും ഇപ്പൊ ട്രൈ ആരോ ഡിസൈൻ, ട്രൈ ആരോ പാറ്റേണിലേക്ക് വന്നേക്കുന്നു. ഹണിക്കോം മാറി ട്രൈ ആരോ ഡിസൈനിലാണ് ടിഗോറും സ്റ്റാർട്ട് ചെയ്തത്. ഗ്ലോബൽ എൻകാപ് ടെസ്റ്റില് 4-star റേറ്റിംഗ് കിട്ടിയാണ് ടിഗോറും ടിയാഗോയും. ഏറ്റവും കൂടുതൽ ഫാമിലീസ് ഓപ്റ്റ് ചെയ്യുന്ന ഒരു മോഡല് ടിയാഗോയാണ്. പിന്നെ സെഡാൻ വേണ്ടുള്ളവർ ഓപ്റ്റ് ചെയ്യുന്നതാണ് ടിഗോർ. രണ്ടും അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഉള്ള ബഡ്ജറ്റ് വൈസ് നോക്കുമ്പോൾ ടിയാഗോയൊക്കെയാണ് കൂടുതൽ. ടാറ്റയുടെ എൻട്രി ലെവൽ ഹാഷ് ബാക്ക് ആണ് ടിയാഗോ വരുന്നത്. അതെന്തോ ഒരു റേഞ്ച്, ഒരു ബേസ് ലെവൽ എന്തോ റേഞ്ച്. ടിയാഗോ ബേസ് മോഡല് നമുക്ക് ഓൺ റോഡ് വരുമ്പോ ഒരു 540 ആ റേഞ്ച് വരും. അപ്പൊ ആ ഒരു 540 റേഞ്ചിൽ തന്നെ 4-star റേറ്റിംഗ് ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടിയാണ്. അതാണ് കൂടുതൽ ആൾക്കാർ ഈ ടിയാഗോയിലോട്ട് പോകുന്നത് അല്ലേ. ഇതിന്റെ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. അതെ,
പിന്നെ നമുക്ക് ഇപ്പം ടോപ്പ് എൻഡിലാണ് ഈ പ്രൊജക്ടർ ഹെഡ് ലാംപ്സും ഫോഗ് ലാംപ്സ് ഈ ട്രൈ ആരോ ഡിസൈൻ ഈ ക്രോം പ്ലേറ്റിംഗ് കാര്യങ്ങളും എല്ലാം വരുന്നത് ബേസിൽ വരുമ്പോഴത്തേക്ക് ഈ ക്രോം പ്ലേറ്റിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇല്ല നോർമൽ ഹെഡ് ലാംപ്സ് ആണ് പിന്നെ ഡി ആർ എസ് വരുന്നുണ്ട് ഫോഗ് ലാമ്പിന്റെ സൈഡ് ഫോഗ് ലാമ്പിന്റെ കൂടാണ് ഫോഗ് ലാമ്പിനോട് ചേർന്നാണ് ഈ ഡി ആർ എസ് ഇത് ടോപ്പ് എൻഡിൽ മാത്രം ഈ ഒരു ഡി ആർ വരുന്നുണ്ട് എഞ്ചിന്റെ സ്പെക് പറയാൻ വിട്ടുപോയി ഇപ്പൊ എഞ്ചിന്റെ കാര്യങ്ങൾ ഇപ്പൊ പെട്രോളും ഡീസലും വരുന്നുണ്ടോ പെട്രോൾ മാത്രം പെട്രോൾ മാത്രമേ വരുന്നുള്ളൂ പെട്രോൾ മാത്രമേ ബി എസ് സിക്സിലോട്ട് വന്നപ്പോഴാണ് പെട്രോൾ മാത്രമേ പെട്രോൾ മാത്രമേ ത്രീ സിലിണ്ടർ എഞ്ചിൻ ആണല്ലേ ത്രീ സിലിണ്ടർ ആണ് 1.2 ലിറ്റർ റിവർ ടോക്ക് എഞ്ചിൻ ആണ് 86 പി എസ് പവർ വരുന്നുണ്ട് 113 NM ടോർക്ക് ഓട്ടോമാറ്റിക് വേരിയന്റും വരുന്നുണ്ട് എ എം ഡി ട്രാൻസ്മിഷൻ ആണ് 15 inch ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് എല്ലാ വേരിയന്റിലും ഇത് തന്നെയാണ് വരുന്നത് അല്ല തൊട്ട് താഴത്തെ വേരിയന്റിൽ 14 inch അത് ഡ്രം ആണ് വരുന്നത് ഡ്രം ആണ് അപ്പോൾ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എത്ര വരുന്നത് 170 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ക്ലിയറൻസ് വരുന്നത് കോംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട് ടോപ്പിൽ എല്ലാ വണ്ടിക്ക് നമുക്ക് പിയാനോ ബ്ലാക്ക് ഇതിനകത്ത് തന്നെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് പിന്നെ ഈ ഡോർ ഹാൻഡിൽസിൽ ഒരു ക്രോം ഫിനിഷ് ഉണ്ട് ക്രോം ഫിനിഷ് വരുന്നുണ്ട് ഇത്രയൊക്കെയാണ് ഒരു സൈഡ് പ്രൊഫൈൽ നമുക്ക് പറയാം പിന്നെ ഒരു കൂപ്പേ ഇൻസ്പയർഡ് ഡിസൈൻ ആ ഒരു ബാക്ക് സൈഡ് ഒരു കൂപ്പേ സ്റ്റൈൽ അതെ ഒരു പ്രീമിയം വണ്ടിയുടെ ഒരു ഫീൽ കൊടുക്കാനാണ് അല്ലേ പിന്നെ എന്താ നമുക്കൊരു ഡ്യുവൽ ചേംബർ LED ടെയിൽ ഗേറ്റ് ആണ് അതൊരു പുതിയൊരു കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതെ ടെയിൽ ലാമ്പ് ഡിഫോഗർ വരുന്നുണ്ട് ഷാർക്ക് ഫിൻ ആന്റിന വരുന്നുണ്ട് പിന്നെ ഇത് ഒരു റിയർ സ്പോയിലർ നല്ലൊരു ഹിഡൻ ആയിട്ടിരിക്കുന്ന ഒരു സ്പോയിലർ അതെ ഇത് LED ആണോ LED ആണ് അതിനകത്ത് LED വരുന്നുണ്ട് LED ആണ് ഓക്കേ 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 പിന്നെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് ആ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് സെൻസറും കാര്യങ്ങളും വരുന്നുണ്ട് സെൻസേഴ്സ് വരുന്നുണ്ട് ആന്റി സ്ക്രാച്ച് ബമ്പേഴ്സ് ആണ് വരുന്നത് ബമ്പേഴ്സ് നമ്മൾ ഇപ്പോ കോമ്പാക്റ്റ് ഒരു ക്രോം ഫിനിഷും കൊണ്ടുവന്നിട്ടുണ്ട് അടിയിൽ ഒരു ബമ്പറിനോട് ചേർന്ന ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അല്ലേ അതെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അത്യാവശ്യം ഡോറൊക്കെ ഒരു ഒരു ഡാർക്ക് ഗ്രേയും ലൈറ്റ് ഗ്രേയും അല്ലേ പിന്നെ ഇടയ്ക്ക് ഒരു ബ്ലാക്ക് ഒരു ക്രോം ഹാൻഡിലും പിയാനോ ബ്ലാക്ക് ഫിനിഷ് ക്രോം ഫിനിഷ് ഏത് ബോഡി ആയാലും ആ കളർ ഇത് ഇവിടെ വരും ടോപ്പ് എൻഡ് മാത്രമേ ഉള്ളു അല്ലേ ഓക്കെ നോർമൽ ഇത് ബ്ലാക്ക് വരും അല്ലേ ഓക്കെ 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 അകത്ത് വരുമ്പോൾ ഒരു ഗ്രേയും ഒരു ലൈറ്റ് ഗ്രേ ആൻഡ് ഡാർക്ക് ഗ്രേ പിന്നെ ഇടയ്ക്ക് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് പിന്നെ നമുക്ക് ടോപ്പ് എൻഡ് വരുമ്പോൾ പുഷ് സ്റ്റാർട്ട് വരുന്നുണ്ട് 7 inch ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്ന മ്യൂസിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹാർമൺ ഗാർഡന്റെ മ്യൂസിക് സിസ്റ്റം ആണ് ഇതിനകത്ത് എല്ലാം നിങ്ങളിപ്പോ മൊത്തത്തിൽ ഹാർമൺ അതെ നമ്മുടെ എൻട്രി ലെവൽ ഹാഷ്ബാക്ക് കൂട്ടി ഹാർമൺ ഗാർഡനാണ് വരുന്നത് ഓക്കെ 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 പിന്നെ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ ഓക്കെ അതും പഴയ ഇതിലുള്ള ഫുൾ മാറി എല്ലാ ഫ്ലാറ്റ് ബോട്ടം ആക്കി എല്ലാ ഫ്ലാറ്റ് ബോട്ടം ആക്കി പിന്നെ സ്റ്റിയറിംഗ് പാറ്റേൺ ഫുൾ മാറ്റി അതെ പിന്നെ ഇതിനകത്ത് മാറ്റി EFT ഡിസ്പ്ലേ ആണ് വരുന്നത് ഓ ഇതിന് ബാറ്ററി കണക്റ്റഡ് അല്ലല്ലേ ബാറ്ററി കണക്റ്റഡ് അല്ല അതുകൊണ്ട് നമുക്ക് ഡിസ്പ്ലേ കാണാൻ പറ്റില്ല പക്ഷേ TFT ഡിസ്പ്ലേ ആണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള കാര്യങ്ങളാണ് ഇത് AC കൺട്രോൾസും കാര്യങ്ങളും പിന്നെ ഗിയർ ലിവർ പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് ഇന്റീരിയറിന്റെ കാര്യങ്ങൾ പറയാനായിട്ട് ഇലക്ട്രിക്കലി ഫോൾഡബിൾ ആൻഡ് അഡ്ജസ്റ്റബിൾ ഓവർ റിംസ് ആണ് വരുന്നത് ഫാക്ടറിയിൽ നമുക്ക് അത്യാവശ്യം ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ടിഗോറിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ ടിഗോർ തന്നെയാണ് ടിയാഗോ രണ്ട് ഒന്ന് ഹാഷ്ബാക്ക് സദാ നമ്മള് സദാന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഹാഷ്ബാക്കിന്റെ കാര്യം ഡിസൈനിലും പാറ്റുകളിലും ഒന്നും മാറ്റമില്ല ബാക്ക് വരുന്നില്ല സിക്സിൽ വന്നപ്പോൾ ചെറിയൊരു ഫേസ് ലിഫ്റ്റോട് കൂടിയാണ് വന്നേക്കുന്നത് ഫ്രണ്ട് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ എല്ലാം സെയിം അതെ സേഫ്റ്റി ആണ് ഇതിന്റെയും വണ്ടിയാണ് ഓക്കെ ഓക്കെ പിന്നെ അത് പ്രത്യേകിച്ച് നമുക്ക് ഡിസൈനിന്റെ പാറ്റേണിൽ ഒന്നും പറയാനില്ല രണ്ടും ഏകദേശം സെയിം പാറ്റേൺ തന്നെയാണ് പ്രൈസും കാര്യങ്ങളൊക്കെ പ്രൈസ് റേഞ്ച് നമുക്ക് ഓൺ റോഡ് ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 541 സ്റ്റാർട്ട് ചെയ്യും 541 ഓൺ റോഡ് സ്റ്റാർട്ട് ചെയ്യും ടോപ്പ് എൻഡ് വരുമ്പോൾ ഒരു 725 ആ റേഞ്ച് വരും 725 ടോപ്പ് എൻഡിലോട്ട് വരും 525 തൊട്ട് 525 ഒരു ബേസിക് ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു അതിനകത്ത് ബേസിക് ഫീച്ചേഴ്സ് വരുമ്പോൾ നമുക്ക് ഡ്യുവൽ എയർ ബാഗ്സ് ABS EBD കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾ പിന്നെ റിവേഴ്സ് സെൻസർ അത് ബേസ് മോഡലോട്ടേ വരുന്നുണ്ട് AC കാര്യങ്ങളും പിന്നെ പവർ വിൻഡോസ് വരുന്നുണ്ടല്ലോ ഇല്ല നെക്സ്റ്റ് മോഡലോട്ടേ പവർ ഫ്രണ്ട് ഡോറും എല്ലാം മാനുവൽ ആണ് മാനുവൽ ആണ് അല്ലേ
നമ്മള് ടിഗോറിൽ കണ്ട പോലെ തന്നെയാണ് ടിയാഗയിലും കാര്യമായ ഒരു മാറ്റവും ഇല്ല. ഇന്ത്യയിലുള്ള സെയിം പാറ്റേണാണ് നമ്മുടെ ഡോറിൽ ബീഡിങ്ങും കാര്യങ്ങളും കിടക്കുന്നത്. അതിൻ്റെ അടുത്ത് അടുക്കായിട്ട് ഒരു ക്രോം പോർഷനും ഉണ്ട്. പിന്നെ ഡാഷ്ബോർഡ് സെയിം തന്നെ അല്ലേ, ഡിറ്റോ ഡാഷ്ബോർഡ്. പിന്നെ നമ്മുടെ ടച്ച് സ്ക്രീനും കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് ഹാർമണ്ട ആണ്, നേരത്തെ പറഞ്ഞാൽ ഹാർമണ്ട വരുന്നത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി ആണ് വരുന്നത്. പിന്നെ യു എസ് ബി ചാർജർ, 12 വോൾട്ട് ചാർജർ, ഗിയർ ലിവർ, പിന്നെ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീല്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ടി എഫ് ടി കൺട്രോൾസ്, ഓട്ടോ ഫോൾഡബിൾ മിററുകൾ, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിററുകൾ ആണ്. ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. സേഫ്റ്റി ആയാലും ഒരു ലക്ഷറി ഫീച്ചേഴ്സ് ആയാലും ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഹാർമൻ ഗാർഡൻ മ്യൂസിക് സിസ്റ്റം ആണ്, 4 സ്പീക്കർ 4 ട്യൂട്ടർ ഹാർമൻ ഗാർഡൻ മ്യൂസിക് സിസ്റ്റം ആണ് ഇതിനകത്ത് വരുന്നത്. ഇത് നമ്മുടെ ഈ കാർഡൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു കാർഡ് ഹോൾഡർ ആണ്. ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇരുന്നിട്ട് കണ്ട ഇനി നല്ലൊരു സ്പേസ് നമുക്ക് സീറ്റിലുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ കാല് വെക്കാനായിട്ട് നല്ലൊരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 3.76 മീറ്റർ ഉണ്ടല്ലേ മൊത്തത്തിൽ വണ്ടിയുടെ നീളം. വീതി അത്യാവശ്യം ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് നമ്മൾക്ക് ഈ അകത്ത് കാണുന്നത്. അടിപൊളി ഒരു ബൂട്ടാണ്. 242 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ബൂട്ട് സ്പേസ്. നമ്മുടെ സ്റ്റെപ്പനിയും കാര്യങ്ങളൊക്കെ അടിയിലുണ്ട്. വിക്ടറി യെല്ലോ എന്ന് പറഞ്ഞൊരു കളറാണ് കേട്ടോ. ഇതിന്റെ ബാക്കിൽ നമുക്ക് ഡിഫോഗർ, വൈപ്പർ, പിന്നെ ക്യാമറ ഉണ്ട്. ഒരു സ്പെഷ്യൽ ആയിട്ട് നിൽക്കുകയാണ്. ഒരു ചെറിയൊരു ബഡ്ജിങ് ആയിട്ട് ക്യാമറ നിൽക്കുന്നുണ്ട്. പിന്നെ സെൻസർ, സെൻസർ ഒരു ഒരു ലക്ഷറി വണ്ടിയിലൊക്കെ വരുന്ന പോലത്തെ ഒരു സെൻസറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു കാണാൻ നല്ല ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു സെൻസർ. പിന്നെ ഇതിനകത്തും സ്ക്രാച്ച് പ്രൂഫ് ആണ് വരുന്നത്. ആന്റി സ്ക്രാച്ച് ബമ്പേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ബമ്പർ ഇച്ചിരി അകത്തോട്ട് കയറിയിരിക്കുന്ന ഒരു ഫീലാണ്. അപ്പോൾ താഴെ ഒരു സ്പോർട്ടി ഫീൽ വരുന്ന ഒരു ബമ്പറിൻ്റെ ഒരു അടിഭാഗം, അങ്ങനെ ഒരു ഫീൽ വരുന്നത്. അടുത്ത നമ്മുടെ ടാറ്റയുടെ ആൾട്രോസ്, ഒരു അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് ഉള്ളതും പിന്നെ 5-സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ അടുത്തൊരു വണ്ടിയാണ് ടാറ്റയുടെ അല്ലേ. പുതിയ ന്യൂ ലോഞ്ച് വെഹിക്കിൾ ആണ്. ഫ്യൂച്ചർ ഇൻസ്പയർഡ് ഡിസൈനിൽ ആൽഫ ആർക്കിടെക്ചറിൽ പുതിയതായിട്ട് ഡിസൈൻ ചെയ്ത ആൽബട്രോസ് എന്ന് പറയുന്ന ഒരു പക്ഷിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ആൾട്രോസ് എന്ന പേര് കൊണ്ടുവന്നേക്കുന്നത്. അത് ഇന്ത്യയിൽ തന്നെ 90° ഡോർ ഓപ്പണിംഗ് ഉള്ള ഏക വണ്ടിയാണ്. ഏറ്റവും ലോങ്സ്റ്റ് വിങ്സ് ഉള്ള പക്ഷിയാണ് ആൽബട്രോസ്. അപ്പൊ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് 90°. പിന്നെ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ്, ഫോഗ് ലാംപ്സ് വിത്ത് ഡിആർഎൽ ചേർന്നിരിക്കുന്ന രീതിയിലൊരു ഫോഗ് ലാംപ്സ് ഇരിക്കും. നീളമുള്ള ഒരു ഫോഗ് ലാംപ്, സാധാരണ എല്ലാവരും ഷോർട്ട് ഫോഗ് ലാംപ് ആണ്. ഇതിൽ കുറച്ച് നീളമുള്ള ഒരു ഫോഗ് ലാംപ് അല്ലേ. പിന്നെ ഒരു ലേസർ കട്ട് ഡിസൈൻ എന്ന് പറയുന്നത് നമുക്ക് ഓരോ എഡ്ജസും ഷാർപ്പ് ആയിട്ടുള്ള ഫ്യൂച്ചർ ഇൻസ്പയർഡ് ഡിസൈൻ ആണ്. അതുകൊണ്ട് ഈ ലേസർ കട്ട് ഡിസൈൻ ഓരോ മൈനോട്ട് പോർഷൻസും ഷാർപ്പ് എൻഡ് ആണ് വരുന്നത്. ഓക്കെ ഓക്കെ. ഇടയ്ക്ക് അടിപൊളിയായിട്ട് ക്രോം ബീഡിംഗ് കൊടുത്തിട്ടുണ്ട് അല്ലേ. എഞ്ചിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് പറയാം. 1.2 ലിറ്റർ റിവർ ട്രോൺ എഞ്ചിനും 1.5 ലിറ്റർ റിവർ ട്രോക്ക് എഞ്ചിനുമാണ് ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് നമുക്ക് പെട്രോളും ഡീസലും അവൈലബിൾ ആണ്. അത് ഡീസൽ വേരിയന്റ് വരുമ്പോൾ 1.5 ലിറ്റർ ടർബോ ചാർജർ എഞ്ചിനാണ് വരുന്നത്. ടർബോ എഞ്ചിനാണ് ഡീസൽ വരുമ്പോൾ. അതെ. നമുക്ക് എത്ര PS പവർ വരുന്നത്? 86 PS പവർ പെട്രോളിന് വരുന്നുണ്ട്. 90 PS ഡീസലിൽ വരുന്നുണ്ട്. അത്യാവശ്യം പവർ കുഴപ്പമില്ല അല്ലേ. ടൗൺ ഗിയറൻസ് എത്ര വരുന്നുണ്ട്? ഒരു പ്രീമിയം ഹാഷ് ബാക്ക് സെഗ്മെന്റിൽ വരുന്ന വണ്ടികൾക്ക് ഏറ്റവും ടോപ്പ് തന്നെയാണ്. 160 മൊത്തത്തില് ആ ഒരു ലേസർ കട്ട് ഡിസൈൻ ആണ്. അലോയ് വീൽസും ലേസർ കട്ട് ആണ്. 16-inch അലോയ് വീൽസ് ആണ്. 16-inch അലോയ് വീൽസ് ആണ് വരുന്നത് അല്ലേ. ടോപ്പ് എൻഡിൽ മാത്രമല്ല നമുക്ക് അതെ അലോയ്സ് വരുന്നുള്ളൂ. പിന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഓർ VMs വരുന്നുണ്ട്. ഇതിനകത്ത് ഒരു ക്രോം ഫിനിഷും ഇൻസൈഡ് വരുന്നുണ്ട്. മറ്റു രണ്ട് വണ്ടികളും ഒരു സൈഡ് പ്രൊഫൈലിൽ വലിയ ഇതില്ലായിരുന്നു. അതൊരു നെക്സോണിനോട് സാമ്യമുണ്ട് അല്ലേ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ. ഒരുപാട് ലൈൻസ് വരുന്നു. അതെ അതെ. നെക്സോണിൽ കുറച്ച് ഒരു ബോൾഡ് ലുക്ക് കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പിയാനോ ബീഡിങ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒരു രസമുണ്ട് കേട്ടോ മൊത്തത്തില് കാണാൻ. നമ്മള് ആൾട്രോസിന്റെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ ഒരു വോൾവോ റേഞ്ച് റോവർ ആ ഒരു ഫീലാണ്. കാരണം ഒരു എഴുതിയേക്കുന്ന ഒരു ഇത് തന്നെ ആ ഒരു പ്രീമിയം വണ്ടിയിലൊക്കെ എഴുതിയേക്കുന്ന ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ബാക്ക് പ്രൊഫൈൽ ഒരു വോൾവോയുടെ ഒരു ടച്ച് ഉണ്ട് നമ്മളെ. പ്രത്യേകിച്ച് പഴയ ഒരു വോൾവോ ഈ ഒരു
സാധാരണ ഇങ്ങനല്ല വരുന്നത്, ഇത് എഡ്ജ് ഒക്കെ ബോഡി അടിച്ച പോലെ വരുന്നുണ്ട്. അത്രയും ഷാർപ്പായിട്ടുള്ള ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മൊത്തത്തിലൊരു ബാക്ക് സൈഡ് ഒരു പിയാനോ ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഒരു ഫിനിഷും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. മൊത്തത്തിൽ ഒരു ബാക്ക് സൈഡ് ഒരു നല്ലൊരു ഒരു ലക്ഷറി വണ്ടിയുടെ ഒരു ഫിനിഷ്. പ്രീമിയം സെഗ്മെന്റിൽ നിങ്ങളുടെ ഒരു ഇതിൽ ഒരു പ്രീമിയം ഹാച്ച്ബാക്കിലെ ഒരു പ്രീമിയം വണ്ടിയാണ് നിങ്ങൾ ടാറ്റയുടെ വെച്ച് നോക്കുമ്പോൾ. ഒരു വണ്ടിക്ക് നമുക്ക് ഇത്രയും ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ഇത്രയും വൈഡ് ഓപ്പണിംഗ് ആണ്. പിന്നെ ഡോറിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, നമ്മൾ പിടിക്കുമ്പോൾ നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഡോർ സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക്, ഒരു ലൈറ്റ് ഒരു ഗ്രേ, ഒരു ചെറിയൊരു ക്രോപ്പ് ലൈറ്റിങ്, പിന്നെ ഒരു ഫാബ്രിക്, ഈ ഒരു വാഷ ഫാബ്രിക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കാരണം ഇത് കുറച്ചൊരു ഗ്ലോസി ഫിനിഷും ഇവിടെ ഒരു റഫ് നമ്മൾ നെക്സോണിൽ കണ്ടതുപോലെ തന്നെ റിഫ്ലക്ഷൻ വരുന്നില്ലേ. ഓക്കെ ഓക്കെ, അത് നല്ലൊരു നൈറ്റ് ഡ്രൈവിനൊക്കെ നല്ലൊരു കംഫർട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്. പിന്നെ നമ്മൾ നെക്സോണിൽ കണ്ടതുപോലെ തന്നെ ഒരു സെയിം ഡിസ്പ്ലേ ആണ് അല്ലേ, ഒരു ആംബിയൻസ് ലൈറ്റിംഗ്, ആംബിയന്റ് മോഡ് ലൈറ്റിംഗ് എന്ന് പറയും. ഈ ഒരു സിംഗിൾ കളറേ വരുന്നുള്ളൂ അതോ അതിന്റെ ബ്ലൂ കളർ മാത്രമേ വരൂ? ഈ ഒരു ബ്ലൂ, ഒരു 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 ഡാർക്ക് ബ്ലൂ അല്ല, ഒരു രസമുള്ള ബ്ലൂ ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ യു എസ് ബി 12 വോൾട്ട് ചാർജിങ്, നമുക്കൊരു മൊബൈലിൽ വെക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഒരു സ്മാർട്ടായിട്ടുള്ള ഒരു ഗിയർ ലിവർ ആണ് കേട്ടോ, ഒരു ചെറിയൊരു ക്യൂട്ടായിട്ടുള്ള സിറ്റി മോഡ്, രണ്ട് മോഡ് ഡ്രൈവ് മോഡ്സ് ആണ്. ഇത് നമുക്ക് ഒരു സിംഗിൾ ക്ലിക്കിൽ അത് മാറ്റാം. പിന്നെ ഇത് ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീൽസ് ആണ്, അത് ടോപ്പ് എൻഡ് ആയതുകൊണ്ടല്ലേ ടോപ്പ് എൻഡിൽ വരും ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ്. പിന്നെ ഇതിനകത്ത് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ, ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, വോയിസ് കൺട്രോൾസ് വരുന്നുണ്ട്, വോയിസ് കമാൻഡ്സ് വരുന്നുണ്ട്, ബ്ലൂടൂത്ത് പെയറിംഗ് വരുന്നുണ്ട്. പിന്നെ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ, 7-inch ഡിസ്പ്ലേ വരുന്നുണ്ട്. ഡിജിറ്റൽ കം അനലോഗ് ആണ് അല്ലേ? അതെ. ഇപ്പം നമുക്ക് മ്യൂസിക് ഏതാ പ്ലേ ചെയ്യുന്നുള്ള ഡ്രൈവർക്കും അറിയാൻ പറ്റും ഇതിനകത്ത് ഡിസ്പ്ലേക്ക് അത് വരുന്നുണ്ട്. പിന്നെ ഡിസ്റ്റൻസ് ടു MD, കിലോമീറ്റർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് കിട്ടും. പിന്നെ ഏത് മോഡലാണെന്നോ വണ്ടി ഡ്രൈവ് എക്കോയിലാണോ, ഡ്രൈവ് മോഡ്സും കാര്യങ്ങളും, ഗിയർ മോഡ്സ് അറിയാൻ പറ്റുമോ? ഗിയർ അതും അറിയാൻ അറിയാൻ പറ്റില്ല, ഗിയറിലാണ് വണ്ടി കിടക്കുന്നത്. അങ്ങനെയുള്ള ബേസിക് ഡിസ്പ്ലേ കാര്യങ്ങളും എല്ലാം അതിനകത്ത് ഉണ്ട് അല്ലേ. ഓക്കെ ഓക്കെ, ഇതിന്റെ പ്രൈസ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. പ്രൈസ് നമുക്ക് ബേസ് റേഞ്ച് വരുമ്പോൾ ഒരു 630 ആ റേഞ്ച് വരും, ടോപ്പ് എൻഡ് വരുമ്പോൾ 850 ആ റേഞ്ച്, 850 റേഞ്ച് വരും അല്ലേ. അപ്പൊ അത്യാവശ്യം ഒരു വലിയൊരു പ്രൈസ് റേഞ്ച് ഒന്നും പറയാനില്ല. അപ്പം നമ്മുടെ ടാറ്റയുടെ എസ് യു വി സെഗ്മെന്റിലെ ഒരു അടിപൊളി വണ്ടിയാണല്ലേ, എല്ലാവരും കാത്തിരുന്ന് കിട്ടിയ ഒരു വണ്ടിയാണല്ലേ ഹാരിയർ എന്ന് പറയുന്നത്. അത്യാവശ്യം ആദ്യം നല്ല ഒരു മൂവ്മെന്റിലായിരുന്നു, പിന്നെ ഈ കീയൊക്കെ വന്നതോടുകൂടി കുറച്ചത് ഡൗൺ ആയില്ലേ. അപ്പോഴാണ് BS6 അപ്പോൾ കുറെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഹാരിയർ എത്തിയത്. പക്ഷേ എസ് യു വി സെഗ്മെന്റ്, പ്യുവർ എസ് യു വി സെഗ്മെന്റ് നോക്കുന്നവരിപ്പോഴും ആ ഒരു വണ്ടിയുടെ ഒരു ബോൾഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പറയാം. പ്രത്യേകിച്ച് നമ്മുടെ ഒരു റേഞ്ച് റോവർ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെയാണ്. കിയ എന്നൊക്കെ പറയുമ്പോൾ കാറിന്റെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. അതെ അതെ, ഇതൊരു പ്യുവർ എസ് യു വി പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് പിന്നെ ഒരു പ്രൈസ് റേഞ്ച് വന്നപ്പോൾ ഫീച്ചേഴ്സും കുറെ കാര്യങ്ങളൊക്കെ കിയാൽ വന്നപ്പോഴാണ് കുറെ ആൾക്കാർ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ വീണ്ടും കുറെ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് BS6 ആയിട്ട് പിന്നെ പവറും കാര്യങ്ങളൊക്കെ കൂട്ടി വീണ്ടും എത്തിയിരിക്കുകയാണ് ഹാരിയർ അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പുതിയതായിട്ട് വന്ന ഫീച്ചറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എടുത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പനോറമിക് സൺറൂഫ് ആണ് ഇപ്പോൾ മെയിനായിട്ട് ആഡ് ചെയ്യുന്നത്. ഒമേഗ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ ഒരു വേൾഡില് 1 മില്യൺ വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്ലാറ്റ്ഫോം അത്രയും ഒരു വിശ്വാസം ആർജിച്ചൊരു, അതുകൊണ്ടാണ് ഈ ഒരു ഹാരിയർ ആ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നേ അവരല്ലേ. ഓക്കെ ഓക്കെ, ഇതിന്റെ എഞ്ചിന്റെ സ്പെക് എങ്ങനെയാണ്? എഞ്ചിന്റെ നമുക്ക് ക്രയോടെക് എഞ്ചിൻ ആണ് വരുന്നത്, ഫിയറ്റിന്റെ. ഓ, ഫിയറ്റിന്റെ ക്രയോടെക് എഞ്ചിൻ ആണ് വരുന്നത് അല്ലേ. 170 PS പവർ ആണ്. നേരത്തെ 140 ആയിരുന്നു, 140 ആയിരുന്നു, കുറച്ച് കൂട്ടിയിട്ടുണ്ട്. 170 PS. ടോർക്ക് സൈഡ് എല്ലാം ചേഞ്ച് വന്നിട്ടുണ്ടോ? 350 NM ടോർക്ക് ലോഡ് വന്നിട്ടുണ്ട് അല്ലേ. ട്രാൻസ്മിഷൻ എത്ര, 6 സ്പീഡ് ആണോ 7 സ്പീഡ്? 6 സ്പീഡ്. 6 സ്പീഡ് മാനുവൽ ഓട്ടോയിലും അവൈലബിൾ ആണ്, ഓട്ടോമാറ്റിക്കും. നമുക്ക് ഡീസൽ വേരിയന്റ് അല്ലേ വരുന്നുള്ളൂ, ഡീസൽ വേരിയന്റ് മാത്രമേ ഉള്ളൂ. സെനോൺ പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സ്. പിന്നെ ഡ്യുവൽ ഫംഗ്ഷൻ DRLs ആണ് ഇതിനകത്ത്. ഇതിനകത്ത് നമുക്ക് ഇൻഡിക്കേറ്ററും DRL-ഓടെ DRLs ആണ്. അപ്പൊ നമ്മുടെ ടോപ്പ് എൻഡ് മോഡൽ എല്ലാം ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ,
പിന്നെ ഫ്രണ്ട് പ്രൊഫൈലിൽ വണ്ടി ആ ഒരു ബോൾനെസ്സും കാര്യങ്ങളും എല്ലാം കീപ്പ് ചെയ്ത് അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. സൈഡ് പ്രൊഫൈൽ നോക്കാം അല്ലേ, അത്യാവശ്യം ഒന്നും വരുത്തിട്ടില്ല. 205 mm ഗ്രൗണ്ട് ക്ലിയറൻസ്, 17 inch അലോയ് വീൽസ്, ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് ഇപ്പൊ വരുന്നത്. നേരത്തെ നോർമൽ അലോയ് ഇപ്പൊ ഡയമണ്ട് കട്ടിലോട്ട് മാറിയിട്ടുണ്ട്. കോമ്പാക്ട് ആക്കിയിട്ടുണ്ട്, നേരത്തെ സൈസ് കൂടുതലായിരുന്നു. ഓക്കെ 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 ഓക്കെ. ഇപ്പം വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് സൈഡ് പ്രൊഫൈലിൽ ഇല്ല പറയാനല്ലേ. ബാക്ക് ലുക്ക് പറയുകയാണെങ്കിൽ മൊത്തത്തിൽ അടിപൊളിയാണ്. നമ്മൾ ഒരു ആൾട്രോസിൽ കണ്ട പോലെ തന്നെയുള്ള ഒരു ടൈലാമ്പ്, അതെ, ടൈലാമ്പും കാര്യങ്ങളൊക്കെയാണ്. ബാഡ്ജിങ് അതുപോലെ തന്നെ ഹാരിയറിന്റെ ഒരു സ്പേസ് ആന്റി സ്ക്രാച്ച് ബമ്പേഴ്സ്, അതിനകത്ത് സെൻസറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റിവേഴ്സ് ക്യാമറ ഉണ്ട്, ഒരു ഇച്ചിരി നല്ലൊരു വലിയൊരു റിവേഴ്സ് ക്യാമറ ആണ് അല്ലേ, സാധാരണ കാട്ടി. പിന്നെ ഡിഫോഗർ, വൈപ്പർ, വൈപ്പർ ചെറിയൊരു വൈപ്പർ, ക്യൂട്ടായിട്ടുള്ള ഒരു വൈപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ സ്പോയിലർ, ഒരു ഹിഡൻ ആയിട്ടുള്ള സ്പോയിലർ അല്ലേ, ചെറിയൊരു സ്പോയിലർ. പിന്നെ ആന്റിന വരുന്നുണ്ട്, നമ്മുടെ ഷാർക്കിൻ്റെ ആന്റിന. ഇത്രയൊക്കെയാണ് നമുക്ക് ബാക്ക് സൈഡിൽ ബേസിക് ആയിട്ട് ഇതിൻ്റെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ ബൂട്ട് നോക്കാം നോക്കല്ലേ, 425 liter 425 liter ആണല്ലേ ബൂട്ട്. നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, മറ്റേ ഫോൾഡ് ചെയ്ത് നമുക്ക് സീറ്റ് വരുന്ന 60-40 ആണ്. 60-40 അത് ഫോൾഡ് ചെയ്ത് കൂട്ടാം, ബൂട്ട് സ്പേസ് കൂട്ടാം അല്ലേ. ഓക്ക് വുഡ് ഫിനിഷ് ആണ് വരുന്നത്. ഇത് നാപ്പ ഗ്രേ എന്ന് പറഞ്ഞ ഒരു ആന്റി ഗ്ലെയർ മെറ്റീരിയൽ ആണ്. ഓ, ആന്റി ഗ്ലെയർ മെറ്റീരിയൽ ആണ് മൊത്തത്തിൽ എല്ലാത്തിലും യൂസ് ചെയ്യുന്നത് അല്ലേ. ഓ, നാപ്പ ഗ്രേ എന്നാണ് നീ പറഞ്ഞത്. നാപ്പ ഗ്രേ. പിന്നെ ഇത് സീറ്റ്സ് വരുന്നത് ബെലക്കെ കലക്കോ ജർമ്മൻ ഇമ്പോർട്ടഡ് ലാൻഡ് റോവറിനകത്ത് വരുന്ന സെയിം മെറ്റീരിയൽ ആണ്. അപ്പൊ നമുക്കൊരു 8.8 inch ഒരു നല്ലൊരു വൈഡ് ഡിസ്പ്ലേ ആണ് വരുന്നത് അല്ലേ. അപ്പൊ ഇത് മ്യൂസിക് വരുന്നത് ഇതിനകത്ത് ഹാർമണ്ട് തന്നെയാണ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നത്. അതെ അതെ, എയ്റ്റ് സ്പീക്കേഴ്സും ഒരു സബ് ഊഫറും ആണ് വരുന്നത്. ജെ ബി എല്ലിന്റെ സ്പീക്കേഴ്സ് ആണ്, അവര് തന്നെ ട്യൂൺ ചെയ്തേക്കുന്ന സ്പീക്കേഴ്സ് ആണ്. സാറിന് ജെ ബി എല് സ്പീക്കേഴ്സ് പ്രൊവൈഡ് ചെയ്തേ ഉള്ളൂ, ഇത് അവര് തന്നെ ട്യൂൺ ചെയ്തേക്കും, തിയേറ്റർ സറൗണ്ടിങ്സിൽ ട്യൂൺ ചെയ്ത്, അത്രയും ക്ലാരിറ്റി ആണ്. അത്യാവശ്യം വേണ്ട നമ്മുടെ കണക്ടിവിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്, ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നുണ്ട്, കാർപ്ലേ വരുന്നുണ്ട്. അതെ, പിന്നെ ബേസിക് ആയിട്ടുള്ള നമുക്ക് ഇപ്പം GPS കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ടോ? അത് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ വഴി ഡേറ്റ കേബിൾ യൂസ് ചെയ്ത് മാപ്സ് കണക്ട് ചെയ്യാം. നാവി മാപ്സ് എന്ന് പറഞ്ഞൊരു ആപ്പ് യൂസ് ചെയ്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വീഡിയോ പ്ലേ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സ്ക്രീനിൽ പ്ലേ ചെയ്ത് കാണാൻ പറ്റും. അത് റൺ ബൈ പറ്റില്ല, നമുക്ക് സ്റ്റാൻഡ് ബൈ ആയിട്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ റണ്ണിംഗ് ആണെങ്കിൽ 10 minutes ഇടപെട്ട് കട്ടാവും. നോർമലി റണ്ണിംഗിൽ നമ്മൾ ലീഗലി നോക്കുമ്പോൾ അങ്ങനെ ചെയ്തു. അതെ അതെ, അതുകൊണ്ടാണ് അങ്ങനെ റണ്ണിംഗിൽ കട്ടാവുന്നത്. ഓട്ടോമാറ്റിക് എസി ആണ് വരുന്നത്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടതാണ് ഈ ഒരു നോബ് ആണ് അല്ലേ. നമുക്ക് 3 terrain മോഡ്സ് വരുന്നുണ്ട്, പിന്നെ 2 drive മോഡ്സും വരുന്നുണ്ട്. ഓ, 2 drive മോഡും 3 terrain. ഇത് നേരത്തെ നമ്മൾ കണ്ടായിരുന്നു. എക്കോ മോഡ്, സ്പോർട്സ് മോഡ്, പിന്നെ സിറ്റി മോഡ്, വെറ്റ് മോഡ്, റഫ് മോഡ്, മൊത്തത്തിൽ 5 drive മോഡ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ വേറൊരു സാധനം ഇതിനകത്ത് കണ്ടതാണ്, ഈ ഒരു പാർക്ക് ബ്രേക്ക് ആണ്. അത് നമുക്ക് ഈ ഹരിയർ എന്ന് പറയുന്ന നെയിം വന്നിരിക്കുന്നത് നമുക്കൊരു ഇന്ത്യയുടെ ഒരു ഫൈറ്റർ പ്ലെയിൻ ഉണ്ട്, അത് ഹരിയർ, അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ്. അപ്പൊ ആ ഒരു കോക്ക്പിറ്റ് ഇന്റീരിയറിന്റെ ഭാഗമായിട്ടാണ് ഫ്ലൈറ്റിന്റെ ഹാൻഡ് ബ്രേക്കിംഗ്, അതിന്റെ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ഹാൻഡ് ബ്രേക്ക് ആണ്. നല്ലൊരു സംഭവമാണ്, കാണാൻ ഒരു ഭംഗിയുണ്ട്. പിന്നെ ഒരു സ്റ്റോറേജ്, ഇവിടെ സ്റ്റോറേജ് ഉണ്ട്, അത്യാവശ്യം ഇവിടെ ഇവിടെ ഒരു അതിനകത്ത് ഒരു 12 volt ഓ ചാർജർ ഉണ്ട്, 12 volt ഉണ്ട്, ഒരു USB ഉണ്ട്. അതെ, ഇതിനകത്ത് കൂൾഡ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് TFT, ഇത് 7 inch ഒരു TFT സ്ക്രീൻ ആണ്. അതെ, അതിനകത്ത് നമുക്ക് അനലോഗ് വരുന്നുണ്ട്. പിന്നെ ഡിസ്റ്റൻസ് എംഡി ഫ്യൂവലിന്റെ സ്റ്റാറ്റസ് അറിയാം. പിന്നെ ട്രിപ്പ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗിൽ അത്യാവശ്യം കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ. ക്രൂസ് കൺട്രോൾ, വോയിസ് കൺട്രോൾസ്, ഫോൺ എടുക്കാനും വെക്കാനുള്ള ഓപ്ഷൻസ്, അത്യാവശ്യം ലെതർ റാപ്ഡ് ആണ് സ്റ്റിയറിംഗ് വരുന്നത്. പിന്നെ സേഫ്റ്റി ഫീച്ചർ ആയിട്ട് എന്തൊക്കെ വരുന്നത്? നമുക്ക് എയർ ബാഗ്സും കാര്യങ്ങളൊക്കെ എത്ര വരുന്നുണ്ട്? നമുക്ക് 8 airbags വരുന്നുണ്ട്. പിന്നെ ബ്രേക്കിംഗിൽ ABS, EBD, കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾ. അതെ, പിന്നെ എന്താ, നമുക്ക് ബ്രേക്കിംഗിൽ തന്നെ അഡ്വാൻസ് ഫീച്ചറായ ഡിസ്ക് ബ്രേക്ക് വൈപ്പിംഗ് എന്ന് പറഞ്ഞ അഡ്വാൻസ് ടെക്നോളജി വരുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല സ്പേസും കാര്യമുണ്ട്, ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട്. പിന്നെ ഫ്രണ്ട് സീറ്റ് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെന്റ് ആണ്. സെക്കൻഡ് റോയം നോക്കാം. പിന്നെ ഇടയ്ക്ക് ഒരാൾ ഇതിനകത്ത് വിട്ടുപോയ കാര്യം, ഇത്രയും ഭയങ്കര ഒരു വലിയൊരു സൺറൂഫ്, പനോറാമിക് സൺറൂഫ് ആണ് ഇതിനകത്ത് വരുന്നത്. ഫുള്ളി ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഉള്ളതാണ് കേട്ടോ. നമുക്ക് ബാക്കിലാണ് JBL ഒരു സ്പീക്കറിന്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ കണ്ടതല്ലേ, ആ ഒരു ലെതർ റാപ്പിംഗും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡോറിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ ഇതാണ്ട്, ഇവിടെ ഒരു AC വെന്റ് വരുന്നുണ്ട് സൈഡിൽ. ആ സൈഡിൽ വരുന്നുണ്ട്, ബാക്കിൽ നമുക്ക് സൈഡിലാണ് AC വെന്റ് വരുന്നത്. പിന്നെ
ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ബാക്കിൽ ആം റെസ്റ്റ് അതേ ലെതർ സീറ്റ് തന്നെയാണ് വരുന്നത്. കുറച്ചൊരു ലക്ഷറിയസ് ലെതർ ആണ്. നമ്മുടെ ഒരു ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹാരിയറിന്റെ ഇന്റീരിയർ. നമ്മൾ ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവ് ആണ്. നമ്മൾ സ്പോർട്സ് മോഡിൽ നടക്കുന്നല്ലേ? സ്പോർട്സ് മോഡാണ്. അത്യാവശ്യം നല്ലൊരു ഒരു ഗിയർ ഷിഫ്റ്റ് ഒന്ന് വലുതായിട്ട് അറിയാനില്ല കേട്ടോ. ഒരു നെക്സ്റ്റ് ഷിഫ്റ്റ് ഒന്ന് ചെറിയൊരു സംഭവമുള്ളൂ. നമ്മൾ ജസ്റ്റ് കാലം കൊടുക്കുമ്പോൾ തന്നെ വണ്ടി നല്ല ഒരു റെസ്പോൺസ് വരുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഗിയർ പോകുന്നുണ്ട് വണ്ടി. ഒരു 170 BHP ഇപ്പം നമ്മൾ സ്പോർട്സ് മോഡിലാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പം ആ ഒരു പുള്ളിംഗ് പവർ മാക്സിമം നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 13.5 to 20 lakh rupees വരെയാണ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴത്തേക്ക് ടാക്സ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ അഡീഷണൽ വരും. അപ്പോൾ ആ ഒരു അറിയാമല്ലോ കാൽക്കുലേറ്റ് ചെയ്യാൻ, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ആ ഓരോരോ ഷോറൂം വൈസ് വരുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. അതുകൊണ്ടാണ് നമ്മൾ ഒരു എക്സ് ഷോറൂം പ്രൈസ് ജസ്റ്റ് പറഞ്ഞു പോയത്. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ നമുക്ക് ടാറ്റാ മോട്ടോഴ്സിൻ്റെ നിലവിൽ ഇപ്പോഴത്തെ വണ്ടികളെ കുറിച്ച് പറയാം. അപ്പോൾ പുതിയ അപ്ഡേഷൻസൊക്കെ വരുമ്പോൾ നമ്മൾ തീർച്ചയായും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഗൈസ് നിങ്ങൾ എല്ലാവരും വീഡിയോ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു പുതിയ വണ്ടിയുടെ വീഡിയോ ചെയ്യുന്ന രീതിയിലല്ല ഇന്ന് ചെയ്തത്. ഒരു വ്യത്യസ്തമായ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു നോക്കിയതാണ്. ഒരു ഒരു ബ്രാൻഡിന്റെ ഇപ്പൊ ടാറ്റാന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഫുൾ വണ്ടികൾ ഉൾപ്പെടുത്തിയ ഒരു ചെറിയൊരു റിവ്യൂ, ഒരു എല്ലാ വണ്ടികളുടെയും ഒരു ഫുൾ ഡീറ്റെയിൽ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ പറയുന്നില്ല, നല്ലൊരു ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിയുടെ ഇൻഡിവിജ്വൽ ആയിട്ട് വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യാൻ നോക്കാം. അപ്പം ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതാണ് കുറച്ച് ബെറ്റർ എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ലോവർ സെഗ്മെൻറ്റ് വണ്ടികളാണ് കൂടുതൽ എടുക്കാൻ താല്പര്യം. അപ്പോൾ ഈ ടാറ്റയുടെ ഫുൾ വണ്ടി കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ടാറ്റയുടെ ഏത് വണ്ടി എടുക്കണം, ഏതാണ് ബെറ്റർ. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്ത് നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. നമുക്ക് ഉടൻ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.